നമസ്കാരം. അപ്പോ മഴക്കാലത്ത് വരാൻ വേണ്ടി പോവണേ. അപ്പൊ എല്ലാ ആളുകളും ഓരോ വാഷിംഗ് മെഷീനൊക്കെ വാങ്ങിക്കാനുള്ള പ്ലാനിങ്ങിൽ ആയിരിക്കാറ്. വാഷിംഗ് മെഷീൻ വാങ്ങിക്കുന്ന ആളുകൾക്ക് എപ്പോഴും വരുന്ന ഒരു കൺഫ്യൂഷൻ ആണ് ഏത് തരം വാഷിംഗ് മെഷീൻ വേണമെന്നുള്ളത്. നിലവില് മെയിനായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് നമ്മളെ ബഡ്ജറ്റ്, അതുപോലെ നമ്മളെ ആവശ്യത്തിനനുസരിച്ചുള്ളതാണ് വാങ്ങിക്കേണ്ടത്. അപ്പൊ നമ്മളെ മാർക്കറ്റ് നിലവിൽ ഇപ്പൊ നമ്മളെ കേരളത്തിലൊക്കെ അവൈലബിൾ ആയി മൂന്ന് മോഡൽസ് ആണുള്ളത്. ഇത് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എന്ന് പറയും, ഇത് ടോപ്പ് ലോഡ് എന്ന് പറയും, ഇത് ഫ്രണ്ട് ലോഡ് എന്ന് പറയും. ഇങ്ങനെ വ്യത്യസ്തമായ മൂന്ന് മോഡൽ വാഷിംഗ് മെഷീൻ നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇത് മേടിക്കാൻ വരുന്ന ആൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് ഏത് മോഡൽ വാങ്ങിക്കണം എന്നുള്ളത്. പ്രധാനമായിട്ടും നമ്മളെ ബഡ്ജറ്റും അതുപോലെ നമ്മളെ നീഡ്സും ഇവിടെ പരിഗണിക്കേണ്ടത്. ഇതിന്റെ അപ്പുറത്തേക്ക് ഇതിന്റെ ഒരു ഉപയോഗങ്ങൾ ഞാൻ പറഞ്ഞില്ല, അപ്പൊ നമുക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ എന്നാണ് പറയാനും പറഞ്ഞല്ലോ. ഇതിപ്പോ ഈ രണ്ട് വാഷിംഗ് മെഷീനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഇതിൽ രണ്ടിലും ഒരു കുത്തി തിരിമ്പേ ഉള്ള ഒരു വാഷാണ് കിട്ടുക. നമ്മൾ പാടം പെട്ട് ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ അതുപോലത്തെ ഒരു വാഷാണ് കിട്ടുക. ഇതിലാകുമ്പോൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് പാറയിൽ അടിക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ കാണിക്കാൻ പറ്റും, ഇവിടെ ഇങ്ങനെ അടിക്കും ഇങ്ങനെ പോയി വരെ ചെയ്യുക. അതുപോലെ ഇത് റൗണ്ട് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ അടിക്കുക ചെയ്യുക ഡ്രസ്സ്. അപ്പൊ നന്നായിട്ട് വാഷ് കിട്ടും, പിന്നെ അതുപോലെ നന്നായിട്ട് ഉണക്കം കിട്ടും. പിന്നെ ഇതിൽ ഹീറ്റർ അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. പിന്നെ 5-star റേറ്റിംഗ്, അതായത് ഒരു പെർഫെക്റ്റ് വാഷിംഗ് മെഷീൻ. ഇപ്പോൾ ബാക്കി രണ്ടതിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടും പൈസ ഉള്ള ഒരാളെ സംബന്ധിച്ച് ഫ്രണ്ട് ലോഡ് വാങ്ങിക്കായിരിക്കും, അതിൽ നോ കോംപ്രമൈസ് ആണ്. ഇത്രത്തോളം പൈസ മുടക്കാൻ ഒരാൾക്കില്ല. ഇങ്ങനത്തെ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ നിലവിൽ മാർക്കറ്റിൽ നല്ല ബ്രാൻഡ് എൽ ജി, ഗോദ്രേജ്, സാംസങ് വർക്ക്ഫുള്ള് ഹയർ ഇത്തരത്തിലുള്ള ബ്രാൻഡ് നമ്മൾ ചൂസ് ചെയ്യണമെങ്കിൽ ഒരു 18,000 രൂപ മുതൽ ഒരു 40,000, 50,000 രൂപ, 60,000 രൂപ അങ്ങോട്ടൊക്കെ ഉണ്ട്. ഒരാൾ ഇത് ഒഴിവാക്കിയിട്ട് ചൂസ് ചെയ്യേണ്ട ആളെ സംബന്ധിച്ച് ഇത്രത്തോളം പൈസ ചെലവാക്കാനില്ലാത്ത ആളെ സംബന്ധിച്ച് ഒരു ഓപ്ഷൻ അല്ല. ഈ ഇത്തരത്തിലുള്ള വാഷിംഗ് മെഷീൻ നമുക്കൊരു 12,000 രൂപ മുതൽ ഒരു 25-30-40 ഇടയിലൊരു നയിക്കും. 12,000 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട്. കോമൺ ആയിട്ട് മേടിക്കണ നമുക്കൊരു 15-16 നല്ല മോഡൽസിന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ മേടിക്കാൻ പറ്റും. ഇതിലാകുമ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതോ, ജോലിക്കൊക്കെ പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഇപ്പോൾ രാവിലെ ആകെ കൺജസ്റ്റഡ് ആയിക്കാരം, രാവിലെ കുട്ടികളെ ഡ്രസ് ചെയ്യണം, അങ്ങനെ ഓഫീസ് ജോലികളൊക്കെ പല ഒരു തിരക്ക് കുടിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ അരമണിക്കൂർ 10 മിനിറ്റ് മാത്രം എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ ലെവൽ ഉണ്ടാവും, വെള്ളത്തിൻ്റെ അളവ് ഇവിടെ ഉണ്ടാവും. പിന്നെ അതുപോലെ നമുക്ക് ഏത്തരത്തിലുള്ള വാഷ വേണ്ടത് ഇവിടെ ഉണ്ടാവും, നോർമൽ വാഷാണോ, ഹൈ ലെവൽ വാഷാണോ, അതോ സാധാ വാഷ വേണോ, അത്തരത്തിലൊരു വാഷിൻ്റെ സെറ്റപ്പ് ഇവിടെ ഉണ്ടാവും. പിന്നെ പല മോഡലിനനുസരിച്ച് വേറെ ഒരുപാട് ഫീച്ചേഴ്സ് വരും. അപ്പോൾ മെയിനായിട്ട് ഈ വാട്ടർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര തുണിയുണ്ട്, ഇപ്പോൾ എത്ര തുണിയുള്ളെങ്കിൽ നമ്മൾ വാട്ടർ ലെവൽ 1 ഇട്ടാൽ മതി, ഇത്ര തുണിയാണെങ്കിൽ 2, 3, 4, ഇങ്ങനെ 4 ലെവലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ കുറച്ച് തുണികൾ നമ്മൾ വാട്ടർ 1 ഇട്ടു, നമുക്ക് ജീൻസൊക്കെ ഉണ്ടെങ്കിൽ ഹെവി വാഷിലിട്ടു, സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് ടൈമിൽ വെള്ളം എടുക്കും, ഓട്ടോമാറ്റിക്കലി വെള്ളം പോവും, വീണ്ടും വെള്ളമെടുക്കും, സോമ്പതിലുള്ള വെള്ളത്തിനെ കഴുകി കളഞ്ഞ് അത് പോവും. പിന്നെ അലക്കി ഉണക്കിൻ്റെ കിടക്കലുണ്ടാവും. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് വെച്ചിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചു, ജോലിക്ക് പോകുന്ന സമയത്ത് ഈ സാധനം എടുത്ത് അയലമിട്ടിട്ട് പോയാൽ മതി, വേറെ നമുക്ക് എവിടെ ടൈമൊന്നും സ്പെൻഡ് ചെയ്യുന്നില്ല. സെമി ഓട്ടോമാറ്റിക് വരുമ്പോഴുള്ള ഗുണങ്ങളും ദോഷങ്ങളും എല്ലാത്തിനും ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ. ഇതാകുമ്പോൾ മാനുവലാണ് ഫുള്ള്. ഇപ്പോൾ നമ്മളിതിൽ വെള്ളം സെറ്റ് ചെയ്തു, നമ്മളെ മാനുവലായിട്ട് വെള്ളം തുറക്കുകയാണ്, എത്ര വെള്ളം വേണമെന്ന് നമ്മളാണ് തീരുമാനിക്കുക. തീരുമാനിച്ച് കഴിഞ്ഞ് എന്ത് ചെയ്തു, എൻ്റെ ടൈമർ ഇട്ട് ഓൺ ചെയ്തു, 10 എത്ര മിനിറ്റ് വാഷ് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. വാഷ് കഴിഞ്ഞാൽ അലാറം അടിക്കും, വീണ്ടും നമ്മൾ വരണം, വെള്ളം തുറന്ന് കളയണം, വീണ്ടും എന്ത് ചെയ്യണം, ആദ്യത്തിന് സോപ്പ് മുതൽ കളയാനുള്ള വാഷ് പിന്നെയും ചെയ്യണം, പിന്നെ ഉണക്കണമെങ്കിൽ നമ്മൾ തന്നെ മാനുവലായിട്ട് ഒരു എടുത്ത് ഇടണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ 20 മിനിറ്റോളം, 10-15 മിനിറ്റോളം നമ്മൾ മെഷീൻ്റെ അടുത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യണം, ഈ അലാറം അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതാകുമ്പോൾ അതൊന്നും വേണ്ട. പക്ഷെ ഇതിനും അതിൻ്റെതായ കുറച്ച് ഗുണങ്ങളുണ്ട്, അതായത് കംപ്ലയിൻറ്റ് വളരെ കുറവായിരിക്കും രണ്ടിടത്തിന് അപേക്ഷിച്ചിട്ട്, അതുപോലെ വിലയും വളരെ കുറവായിരിക്കും, കണ്ടുവില്ല കുറവായിരിക്കും. അപ്പോൾ ഒരു സാധാരണ ആളാണെങ്കിൽ സെമി ഓട്ടോമാറ്റിക്, സാധാരണ ഫാമിലി ചെറിയ ഇത്തരത്തിൽ ടൈം ജോലിക്കൊന്നും പോകാത്ത സ്ത്രീയൊക്കെയാണെങ്കിൽ സെമി ഓട്ടോമാറ്റിക് മേടിച്ചാൽ മതി. അല്ല ഒരു മീഡിയം ലെവലിലാണെങ്കിൽ ഇത് മേടിക്കാം, അല്ല പ്രീമിയം ലെവലിൽ നമ്മളെല്ലാ ഫീച്ചേഴ്സിനും ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഫ്രണ്ട് ലോഡും മേടിക്കാം. പിന്നെ നമ്മളെ ബഡ്ജറ്റ് കൃത്യമായിട്ട് ഒന്നും കൂടെ പറഞ്ഞുതരാം. സെമി ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമുക്ക് ഒരു 7,000 രൂപ മുതൽ എങ്ങനെ മേടിച്ചാൽ 20,000 രൂപ ഉള്ളിൽ 12, 11, 10 അങ്ങനെയൊക്കെ നല്ലത് കിട്ടും. ഇതാകുമ്പോൾ ഒരു 12,000 രൂപ മുതൽ നമുക്കൊരു 20-29 കിട്ടും. ഇതാകുമ്പോൾ നമുക്കൊരു 19 മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, നമ്മളെ ബഡ്ജറ്റ് അനുസരിച്ച് എങ്ങനെ ഉള്ളത് മേടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കുക ഏത് മേടിക്കണം എന്നുള്ളത്. പിന്നെ അപ്പോൾ നമ്മൾ നടവക്കൊള്ളി വരികയാണെങ്കിൽ പ്രത്യേക ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും.